ചില നടന്മാരൊക്കെ തന്നെയും ചില സിനിമകളിൽ പ്രത്യക്ഷപ്പെട്ട കുറച്ച് നാളുകൾ കാണാതിരുന്നതിന് ശേഷം മാത്രമേ വീണ്ടും വരികയുള്ളൂ. അങ്ങനെ തിരിച്ചു വരവ് നടത്തുമ്പോൾ പ്രേക്ഷകരെല്ലാവരും ആ നടനെ കുറിച്ച് ഒന്നുകൂടി ആലോചിക്കും. അങ്ങനെ ഈ ഇടയ്ക്ക് പുറത്തിറങ്ങിയ യുവതാരങ്ങളുടെ എല്ലാവരുടെയും ഇടയിൽ ഹിറ്റായി മാറിയ RDX എന്ന സിനിമയിലൂടെ ഒരു വലിയ തിരിച്ചു വരവ് നടത്തിയ ഒരു വ്യക്തിയുണ്ട്, മലയാളികളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നിഷാന്ത് സാഗർ. ശരിക്കും പറഞ്ഞാൽ പണ്ടത്തെ യുവതലമുറയുടെ ഇടയിൽ വൈറലായിക്കൊണ്ടിരുന്ന പാട്ടുകളിലും ഡാൻസുകളിലുമെല്ലാം നിഷാന്ത് വളരെയധികം സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. പിന്നെ കുറേയധികം നാളുകൾ ശ്രദ്ധിക്കുന്ന കഥാപാത്രങ്ങൾ ചെയ്യാത്തത് കൊണ്ടാണോ അതോ ശരിക്കും സിനിമയില്ലാത്തത് കൊണ്ടായിരുന്നു നിഷാന്തിനെ കാണാത്തതുപോലെ തോന്നിയതെന്ന് പ്രേക്ഷകർ തന്നെ സംശയം ചോദിക്കുന്നു. എന്നാൽ ഇക്കഴിഞ്ഞ RDX എന്ന സിനിമയിൽ വളരെയധികം പ്രധാനപ്പെട്ട കഥാപാത്രത്തിൽ നിഷാന്ത് എത്തിയത് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുത്തു. അതോടൊപ്പം നിഷാന്തിൻ്റെ കുടുംബവിശേഷത്തെക്കുറിച്ച് കൂടി ചോദിച്ചെത്തുകയാണ്. ഇപ്പോൾ തൻ്റെ കുടുംബജീവിതത്തിലെ നായിക ഒരു പ്രണയ നായികയാണ് എന്ന് നിഷാന്ത് വെളിപ്പെടുത്തുന്നു. 5ാം ക്ലാസ്സിൽ വെച്ചുള്ള പരിചയമാണ് പിന്നീട് പ്രണയത്തിലേക്കും വിവാഹത്തിലേക്കും എത്തിയതെന്നും പറയുന്നുണ്ട്. 8ാം ക്ലാസ്സിൽ വെച്ചാണ് പ്രണയം പ്രപ്പോസ് ചെയ്തത്. ബി ലൈക്സ് ഹണി, മാൻ ലൈക്സ് മണി, ബട്ട് ഐ ലൈക്ക് യു എന്ന റോഡിൽ കിടന്ന ഒരു സിഗരറ്റിൻ്റെ കൂടെടുത്ത് അതിൽ എഴുതി കൊടുത്താണ് പ്രപ്പോസ് ചെയ്തതെന്ന് ഇപ്പോൾ തന്നെ നിഷാന്ത് പറയുകയാണ്. പിന്നീട് അച്ഛൻ ട്രാൻസ്ഫറായി പോയപ്പോൾ സ്ഥലം മാറി പോകേണ്ടി വന്നു. എന്നിരുന്നാലും കോണ്ടാക്ട് ഉണ്ടായിരുന്നു. കത്തുകളിലൂടെയെല്ലാം ഞങ്ങൾ കൂടുതലും അടുത്തു. പക്ഷെ പഠിക്കുന്ന കുട്ടിയായതുകൊണ്ട് ഒരുപാട് കത്ത് വന്നപ്പോൾ സ്കൂളിൽ പിടിച്ചു. അങ്ങനെ പാരൻസിനെ അറിയിച്ചു. 22ാം വയസ്സിലായിരുന്നു വിവാഹം. ഈ പ്രായത്തിൽ വിവാഹം കഴിക്കണോ എന്ന് ചെറിയ പ്രശ്നമുണ്ടായിരുന്നുവെങ്കിലും വീട്ടുകാർക്ക് എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല. 5ാം ക്ലാസ് മുതൽ ഒരാളെ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, ബോറടിക്കുന്നില്ലേ എന്ന അവതാരിക തമാശയോട് ചോദിച്ചപ്പോൾ നിഷാന്ത് സാഗറിന്റെ പ്രതികരണമാണ് എല്ലാവരും ഞെട്ടിച്ചത്. ഞാൻ ഇടയ്ക്ക് വൃന്ദയെ നോക്കിയിരിക്കും. അവളെ കാണുമ്പോൾ എൻ്റെ മനസ്സൊരു ടൈം ട്രാവൽ നടത്തും. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ കണ്ട ആളെയല്ല ഇത്, ആ മാറ്റത്തിന് ഞാൻ സാക്ഷിയല്ലേ എന്ന് കൗതുകത്തോടെ നോക്കും. എനിക്കതൊരു ലഹരിയാണ്, ഇന്നും ആ ലഹരിയുണ്ട്. ആ ലഹരി നിലനിർത്താൻ വേണ്ടി ഒന്നും ചെയ്യുന്നതല്ല, അത് സംഭവിച്ചു പോകുന്നതാണെന്ന് നിഷാന്ത് പറയുന്നു. 2 മക്കളാണ് നിഷാന്ത് വൃന്ദ ദമ്പതികൾക്ക് ഉള്ളത്. ആ മക്കളുടെ വിശേഷങ്ങളും നിഷാന്ത് വെളിപ്പെടുത്തി. ഇടയ്ക്ക് ചോക്ലേറ്റ് നായകനായിക്കി തന്നെ പല സിനിമകളിലും പ്രത്യക്ഷപ്പെട്ട നിഷാന്ത് ഇപ്പോഴും ചോക്ലേറ്റ് വേഷങ്ങൾ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണെന്നും അത്രയേറെ ലുക്കിൽ തന്നെയാണ് താരം ഇപ്പോഴുള്ളതെന്നും പറയുന്നുണ്ട്. മൂത്തുമകൾ ഡിഗ്രി ഫൈനൽ ഇയറിൽ പഠിക്കുകയാണ്, മകൻ 6ാം ക്ലാസ്സിലും. മക്കളുമായി നല്ല സൗഹൃദമാണ്. മോൻ ഇടയ്ക്ക് ഡാ അച്ഛ എന്നൊക്കെ വിളിക്കാറുണ്ടെന്നും നിഷാന്ത് സാഗർ പറയുന്നുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് നിഷാന്തിൻ്റെ ഈ വാക്കുകൾ. നിഷാന്തിൻ്റെയും കുടുംബത്തിൻ്റെയും വിശേഷങ്ങൾ കേട്ടപ്പോൾ പ്രേക്ഷകർ അത് ഏറ്റെടുത്തു എന്ന് പറയാം. നിഷാന്തിനെ കുറിച്ച് നിരവധി പേരാണ് ഇപ്പോൾ ചോദിച്ചെത്തുന്നത്. സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം തന്നെ നിരവധി പേരാണ് ഇപ്പോൾ ആശംസകളുമായി എത്തുന്നത്. നിങ്ങളെ കണ്ടിട്ട് കുറേയധികം നാളുകളായതുപോലെ തോന്നുന്നു നിഷാന്ത് എവിടെയായിരുന്നു എന്നൊക്കെ നിരവധി പേരാണ് ചോദിച്ചെത്തുന്നതും. ആരാധകർ ഇതിനോടകം തന്നെ നിഷാന്തിൻ്റെ തിരിച്ചുവരവ് ഏറ്റെടുത്തിരിക്കുന്നു. എന്ന തിരിച്ചുവരവിന് പറയാനായി ഞാൻ എവിടെയും പോയിട്ടില്ല എന്നുകൂടി പറയുകയാണ് ആരാധകരടുത്ത്. ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നതായും പറയുന്നു.